നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ വിഷലുകൾ അത് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു മൊബൈൽ ക്യാമറ ഉപയോഗിച്ചാണ്. വിശ്വാസം വരുന്നില്ലല്ലേ, സത്യത്തിൽ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത്രയും മനോഹരമായിട്ട് ആ വിഷലുകളെ ഷൂട്ട് ചെയ്യാൻ ഞങ്ങളെ സഹായിച്ച മറ്റൊരു ഡിവൈസ് കൂടിയുണ്ട്. മൊബൈൽ ക്യാമറ മാത്രമല്ല, DJI എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ ഏറ്റവും പുതിയ മൊബൈൽ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ മൊബൈൽ ജിംബൽ, DJI ഓസ്മോ മൊബൈൽ 4 അഥവാ DJI OM4, ആ ഒരു ഡിവൈസ് കൂടി ചേർത്തുകൊണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും ഒരു സിനിമാറ്റിക് വിഷ്വലാക്കി ഞങ്ങൾക്ക് മാറ്റാൻ സാധിച്ചത്. മികച്ച സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫൂട്ടേജുകൾ നമുക്ക് നമ്മുടെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യാൻ ഈ ഒരു ഡിവൈസ് നമ്മെ സഹായിക്കും. അപ്പോൾ നമുക്ക് DJI OM4 വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമ്മൾ സാധാരണ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കും ഫോൺ സാധാരണ പിടിക്കുന്നതല്ലേ. പക്ഷേ അതിന് കുറേ പരിമിതികളുണ്ട്. കുറേ താഴ്ന്ന ലെവലിലുള്ള ഷോട്ടുകൾ എടുക്കാനും ഫാസ്റ്റായിട്ട് കൈ മൂവ് ചെയ്യിച്ചൊക്കെ ഉള്ള ഷോട്ടുകൾ എടുക്കാനും ഒക്കെ ഒരുപാട് കുറവുകൾ നമുക്ക് ഇത്തരത്തിൽ ഫോൺ നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. മാത്രമല്ല, നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള കുലുക്കങ്ങളില്ലാത്ത ഒരു പ്രൊഫഷണൽ ലുക്കിലുള്ള ഷോട്ടുകൾ എടുക്കാനും പലപ്പോഴും നമ്മുടെ ഫോൺ ഇത്തരത്തിൽ കയ്യിൽ പിടിച്ചാൽ സാധിക്കില്ല. എന്നാൽ അവിടെയാണ് നമുക്ക് ഇതുപോലുള്ള ജിംബലുകൾ നമ്മുടെ സഹായത്തിനെത്തുന്നത്. നമ്മൾ ജിംബലുകൾ ഇതുപോലെ പിടിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തുള്ള ഗുണം വെച്ചാൽ ഏത് രീതിയിൽ നമുക്ക് നമ്മുടെ ആ ഫോണിനെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്ത് എത്ര നമുക്ക് തറ ലെവലിലൊക്കെ നമുക്ക് ഫോൺ താഴേക്ക് കൊണ്ടുപോയിട്ടുള്ള മനോഹരമായ ഷോട്ടുകൾ ഇത്തരത്തിലുള്ള ജിംബലുകൾ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, ഈ ജിംബൽ ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള യാതൊരു കുലുക്കങ്ങളൊന്നും ഇല്ലാത്ത മനോഹരമായ ഫൂട്ടേജുകൾ നമുക്ക് ഈ ജിംബൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സാധാരണ ഒരുപാട് ജിംബലുകൾ ഒരുപക്ഷേ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? പക്ഷേ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒന്നാണ് DJI OM4 എന്ന് പറയുന്ന ഈ ഒരു ജിംബൽ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്, സാധാരണ ജിംബലിൽ നമുക്കൊരു ഫോൺ കണക്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇവിടുത്തെ ഈ ക്ലാമ്പ് ഓപ്പൺ ചെയ്യണം, അതിനകത്ത് വെക്കണം, ക്ലാമ്പ് ഫിറ്റ് ചെയ്യണം, ഭയങ്കര ഒരു മെനക്കെട്ട പണിയാണ്. പക്ഷേ ഇത് വളരെ ഈസിയാണ്. നമുക്ക് ഇവിടെ മാഗ്നറ്റിക് കണക്ഷനാണ്. ഫോണിൻ്റെ ബാക്കിൽ ഇതുപോലെ നമ്മളൊരു ക്ലാമ്പ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാമ്പിൻ്റെ ബാക്കിൽ കാണുന്ന മാഗ്നറ്റ് നമ്മൾ ഈ കാണുന്ന ജിംബലിൻ്റെ പുറത്തുള്ള മാഗ്നറ്റിലേക്ക് ഇതുപോലെ അങ്ങ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, പിന്നെ യാതൊരു പ്രശ്നവുമില്ല. ഇപ്പം നിങ്ങൾ വേഗം എത്രത്തോളം ഉറച്ചിരിക്കും എന്നുള്ളതിന് അതൊരു സംശയം പലർക്കും ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു ജിംബൽ യൂസ് ചെയ്യുന്നതാണ്. നോക്കി, ഇതിനി തിരിച്ചെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഫോഴ്സ് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടിയ വിലയ്ക്ക് വാങ്ങി നമ്മുടെ ഫോൺ ഒരിക്കലും ഇത്തരത്തിൽ ഈ ഒരു മാഗ്നറ്റ് വെച്ച് ഇവിടെ ഫിക്സ് ചെയ്താൽ ഇതിൽ നിന്ന് തെറിച്ചു പോകുമെന്ന് പേടിക്കുകയേ വേണ്ട. അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. കാരണം നല്ല രീതിയിൽ തന്നെ ഇത് ഫിക്സ് ആയിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു ജിംബൽ, ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. അധികം വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതികളൊന്നുമില്ല. ഇതിനകത്ത് വളരെ കുറച്ച് ബട്ടണുകളെ കാണുന്നുള്ളൂ. ഇവിടെ ആയിട്ടൊരു റെക്കോർഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ചോപ്പ് ഡോട്ടുള്ള ഈ ഒരു ബട്ടൺ, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോകൾ എടുക്കാനും വീഡിയോകൾ എടുക്കാനും സാധിക്കും. ഇതിൻ്റെ താഴെയായിട്ട് എം എഴുതിയൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജിംബൽ ഇതുപോലെ ഓൺ ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ജിംബൽ ഓൺ മോഡിലാണ്. ഇനി ഈ കാണുന്ന എം ബട്ടൺ രണ്ട് പ്രാവശ്യം നമ്മളിതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ജിംബൽ ഇത്തരത്തിൽ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറും.
വീണ്ടും എം ബട്ടൺ രണ്ടുവട്ടം പ്രസ് ചെയ്താൽ ഇത് പോർട്രേറ്റ് മോഡിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ പോർട്രേറ്റ് മോഡിലേക്കുള്ള മാറിയുള്ള ഗുണം എന്ന് വെച്ചാൽ, നമുക്കറിയാം ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ സ്റ്റോറികളൊക്കെ ഇത്തരത്തിൽ പോർട്രേറ്റ് മോഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുകൂടെ സഹായിക്കും എന്നുള്ളതാണ് ഈ ഒരു പോർട്രേറ്റ് മോഡ് ഇതിനകത്തുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഗുണം. അതും വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോറികളൊക്കെ അതുകൊണ്ട് ഈ ഒരു ജിംബൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ രണ്ടുവട്ടം എം ബട്ടൺ പ്രസ് ചെയ്താൽ പോർട്രേറ്റ് മോഡിൽ നിന്ന് ലാൻഡ്സ്കേപ്പിലേക്കും പോർട്രേറ്റ് മോഡിലേക്കും ഇതുപോലെ സ്വിച്ച് ചെയ്യും. അതുപോലെ ഇവിടെ ഒരു ജോയിസ്റ്റിക് ഉണ്ട്. ഈ ഒരു ജോയിസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ മൊബൈലിനെ ഇത്തരത്തിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പല ആംഗിളിലേക്ക് ഇതുപോലെ നൈസായിട്ട് പാൻ ചെയ്തുകൊണ്ടുള്ള ഷോട്ടുകൾ ഷൂട്ട് ചെയ്യാനൊക്കെ ഈ ഒരു ജോയിസ്റ്റിക് നമുക്ക് സഹായിക്കും. ഏത് ആംഗിളിലേക്ക് ഇതുപോലെ ഫോണിനെ ജിംബലിൽ നിന്ന് ജിംബൽ വെച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ ഈ ഒരു ജോയിസ്റ്റിക് സഹായിക്കും. അതുപോലെ ഈ ഒരു ജിംബലിനകത്ത് ഇത്തരത്തിലൊരു സ്ലൈഡർ ബട്ടൺ നമുക്ക് കാണാം. ഈ സ്ലൈഡർ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഷ്വലുകൾ സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും ഈ സ്ലൈഡർ ബട്ടൺ ഉപയോഗിക്കാം. അതുപോലെ ഇതിൻ്റെ സൈഡിലായിട്ടൊരു USB ടൈപ്പ് സി പോർട്ട് നമുക്കിവിടെ കാണാം. ഈ ടൈപ്പ് സി പോർട്ട് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ജിംബലിനെ നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. മാത്രമല്ല ഇവിടെ ആയിട്ടൊരു ചാർജിങ് ഔട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പോർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ജിംബലിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ, ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോണിനകത്തെ ബാറ്ററി ഡൗൺ ആയാൽ നമുക്ക് ഈ ജിംബലിൽ നിന്ന് തന്നെ ഒരു കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു പവർ ബാങ്ക് പോലെയും ഈ ഒരു ജിംബൽ ആക്ട് ചെയ്യുമെന്ന് ചുരുക്കം. അതുപോലെ ഇവിടെ ബാക്കിലായിട്ടൊരു ട്രിഗർ ബട്ടൺ നമുക്ക് ഇതിനകത്ത് കാണാം. ഈ ട്രിഗർ ബട്ടൺ ഇതുപോലെ രണ്ട് വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ക്യാമറ ബാക്ക് ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യുകയും വീണ്ടും രണ്ട് വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഫ്രണ്ട് ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വീഡിയോയൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ ഈ ട്രിഗർ രണ്ട് വട്ടം പ്രസ് ചെയ്താൽ നമ്മുടെ സെൽഫി ആ ഒരൊറ്റ വീഡിയോയിൽ തന്നെ സെൽഫിയിലേക്ക് സ്വിച്ച് ചെയ്ത് സെൽഫിയും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്നതിന് വളരെ സഹായകരമായിട്ട് നമുക്ക് ഈ ഒരു ജിംബൽ മാറുകയാണെന്ന് പറയാതെ വയ്യ. 3-axis സ്റ്റെബിലൈസേഷൻ നൽകിയിരിക്കുന്ന ഈ ഒരു ജിംബൽ നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യുന്നത് ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ടാണ്. ഇത്തരത്തിൽ നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്ത് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ DJI മിമോ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഒരു ആപ്ലിക്കേഷൻ്റെ ക്യാമറ ഇൻ്റർഫേസ് വഴിയായിരിക്കും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അല്ലാതെ ഫോണിൻ്റെ ഡിഫോൾട്ട് ക്യാമറ വെച്ചിട്ടല്ല ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ DJI മിമോ ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു ജിംബലുമായിട്ട് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്യാൻ സാധിക്കും. പിന്നീട് നമുക്ക് ഇത്തരത്തിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ജിംബലിന് ആക്റ്റീവ് ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിനി പ്രത്യേകിച്ചൊരു ക്യാമറമാൻ്റെ ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഫേസ് ഈ ഒരു ജിംബൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് മാറിയാലും ഈ ജിംബലിരിക്കുന്ന ക്യാമറ ആ ഫേസിനെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ടൊരു ക്യാമറമാൻ ക്യാമറ നമ്മുടെ പുറകെ നമ്മുടെ ചലനങ്ങൾക്കനുസരിച്ച് കൺട്രോൾ ചെയ്യുന്നത് പോലെ ഈ ഒരു ഡിവൈസിൽ ഇരിക്കുന്ന ഫോൺ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ആക്റ്റീവായിട്ട് നിങ്ങളെ ട്രാക്ക് ചെയ്യുന്ന അത്തരമൊരു ഫീച്ചർ കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഹാൻഡി ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് ഇതുപോലെ ഒരു വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്യുമ്പം നമ്മൾ ക്യാമറ നമ്മുടെ കയ്യിൽ പിടിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ കൃത്യമായിട്ട് ഒരു പൊക്കമുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ അതിനെ നോക്കി സംസാരിച്ച് നമ്മൾ എങ്ങോട്ട് മാറിയാലും നമ്മൾ മാറുന്നതനുസരിച്ച് ആ മൊബൈൽ നിങ്ങളെ കൃത്യമായി ആക്റ്റീവായി ട്രാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്യും. ഞാനിപ്പോൾ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഓടിക്കൊണ്ടാണ് ഞാൻ വിഷ്വലുകൾ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഡിവൈസ് വെച്ചിട്ടുണ്ട്. ഞാൻ ഓടിക്കൊണ്ട് ഈ ഒരു വിഷ്വൽ എടുത്തിട്ട് എത്രത്തോളം സ്റ്റെബിലൈസേഷൻ ഈ ഒരു ഡിവൈസിനുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. അതുപോലെ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ക്ലോൺ മീ എന്ന ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. എന്താണ് ക്ലോൺ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരേ ഫ്രെയിമിൽ തന്നെ ഒരേ ആളിനെ മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആദ്യം ഇടത്തേ അറ്റത്ത് നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുക്കും. അടുത്ത ഷോട്ടിൽ ഞാൻ മധ്യഭാഗത്ത് നിൽക്കും. അതിനുശേഷം ഞാൻ വലത്തേ അറ്റത്തോട്ട് തന്നെ മാറ്റി നിർത്തി ഫോട്ടോ എടുക്കും. പക്ഷേ നമ്മുടെ ഈ ഡിവൈസും ഫോണും ഒരിടത്ത് തന്നെ അനങ്ങാത്ത രീതിയിൽ വെക്കണമെന്ന് മാത്രം. അങ്ങനെ എടുത്ത ഈ മൂന്ന് ഫോട്ടോകളും കൂടി അവസാനം ഒരുമിപ്പിച്ച് ഒരൊറ്റ ലാൻഡ്സ്കേപ്പിൽ അല്ലെങ്കിൽ ഒരൊറ്റ ഫ്രെയിമിൽ ഒരേ ആൾ മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിൽക്കുന്ന രീതിയിൽ ഒരൊറ്റ ഫോട്ടോ ആക്കി മാറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ അങ്ങനെ ഒരു ഫീച്ചർ കൂടി ഈ ഒരു ഡിവൈസിനുണ്ട്. അതുപോലെ ഈ ഒരു ഡിവൈസിനോടൊപ്പം സ്റ്റോറി എന്ന് പറയുന്നൊരു ഫീച്ചർ കൂടി ഈ ഒരു ആപ്ലിക്കേഷനത് നൽകിയിട്ടുണ്ട്. അതായത് എന്താണ് സ്റ്റോറി എന്ന് പറയുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ഒരു ജിംബൽ ഉപയോഗിച്ചിട്ട് മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വിഷ്വൽ ഷൂട്ട് ചെയ്യുന്നത്. എന്താണ് ഈ സ്റ്റോറി എന്ന് പറയുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്തരത്തിൽ ഷൂട്ട് ചെയ്യുന്ന വിഷ്വലുകളെല്ലാം ഓട്ടോമാറ്റിക് ക്ലബ് ചെയ്ത് ഇപ്പോൾ നമുക്ക് വീട്ടിൽ പോയി കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തൊരാൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ മനോഹരമായിട്ട് നമ്മൾ ഇത് വെച്ച് എടുക്കുന്ന വിഷ്വലുകൾ എഡിറ്റ് ചെയ്ത് സിനിമാറ്റിക് വിഷ്വലുകളാക്കി മാറ്റാനുള്ള ഒരു സംവിധാനമാണ് സ്റ്റോറി. അത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് ഈ ഒരു ഡിവൈസ് വരുമ്പോൾ ഇതിൻ്റെ ബോക്സിനോടൊപ്പം എന്തൊക്കെ ഉണ്ട് എന്ന് അറിയണ്ടേ? അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ട് വരുവാതി.
കൊണ്ടു നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൗച്ച്, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാപ്പ്, സ്കെയിൽ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഫോൺ കറക്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആ ഒരു മെഷർമെൻറ്റ് നോക്കി അതിനകത്ത് നമുക്കിവിടെ ക്ലാമ്പൊക്കെ ഫിക്സ് ചെയ്യാൻ സാധിക്കും. മാഗ്നറ്റിക് ക്ലാമ്പ് നൽകിയിട്ടുണ്ട്. ഒരു വലിയ യൂസർ ഗൈഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു അഡീഷണൽ ക്ലാമ്പാണ്. ഈ കാണുന്ന സ്റ്റിക്കർ ഒഴിവാക്കി നമ്മുടെ ഫോണിൽ ഇതുപോലെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാം. അത്തരത്തിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുന്നതിനുള്ള ഒരു മെഷറിംഗ് സ്കെയിലാണ് ഈ തന്നിരിക്കുന്ന പ്ലാസ്റ്റിക്. ഇനി ഈ ഒരു ചെറിയ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ട് നോക്കാം. ആ ഒരു സ്റ്റിക്കറാണ് അഡീഷണലായിട്ട് തന്നിരിക്കുന്നത്. അഡീഷണലായിട്ട് വരുന്ന മാഗ്നറ്റിക് ഹോൾഡർ ഫിക്സ് ചെയ്യുന്നതിനുള്ള ടേപ്പ്, ഫോണിൻ്റെ ബോഡി ക്ലീൻ ചെയ്യുന്നതിനുള്ള വൈപ്പിംഗ് ക്ലോത്ത്. ഇനി നമുക്ക് മെയിൻ ഡിവൈസിലേക്ക് വരാം. ഇതുപോലൊരു മാഗ്നറ്റിക് ഹോൾഡർ കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഡിവൈസിൽ കണക്ട് ചെയ്തുകൊണ്ട് ഫോൺ ഈ ഒരു ഹോൾഡറിൽ നമുക്ക് വെച്ചുകൊണ്ട് ഈ ഒരു സ്റ്റെബിലൈസറിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. പെർമനൻ്റായിട്ട് ഈ മാഗ്നറ്റിക് ക്ലാമ്പ് കണക്ട് ചെയ്ത് തന്നാൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഫോൺ നമുക്ക് ഈ ഒരു ക്ലാമ്പിൻ്റെ സഹായമില്ലാതെ ഈ ഒരു സ്റ്റെബിലൈസറുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത് ഈ മാഗ്നറ്റിക് ക്ലാമ്പ് ഒട്ടിക്കുന്നതിനുള്ള സ്റ്റിക്കറുകളാണ്. ഇതൊരു ട്രൈപോഡ് ലെഗാണ്. ഇതായിരിക്കുന്നു നമ്മുടെ മെയിൻ ഐറ്റം. ഇതാണ് സ്റ്റെബിലൈസർ. ചാർജ് ചെയ്യുന്നതിനായിട്ട് USB Type-C കേബിളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിനകത്തുള്ളത്. ഈ ഒരു ഡിവൈസ് ആർക്കൊക്കെയാണ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ഇത് സ്യൂട്ട് ആകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്രത്യേക ലോക്ക്ഡൗൺ സിറ്റുവേഷനിലൊക്കെ പ്രധാനമായിട്ടും ആളുകളുടെ ഹോബി എന്ന് പറയുന്നത് ഒന്നുകിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുക, ലേഡീസ് ആണെങ്കിൽ കേക്ക് മേക്കിംഗ് ചെയ്യുക, ഇതാണ് ആളുകളുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോബി. യൂട്യൂബ് ചാനലുകളില്ലാത്ത ആളുകളില്ല. അപ്പോൾ വ്ളോഗിംഗ് അത് സാധാരണക്കാരൻ്റെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് എല്ലാവരുടെയും മൊബൈൽ ഫോണുണ്ട്. ഇന്നത്തെ മൊബൈൽ ഫോണിലെ ക്യാമറകളൊക്കെ സാധാരണ DSLR ക്യാമറയുടെ ക്വാളിറ്റിയിൽ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ ഉള്ളവർക്കെല്ലാം ഇന്ന് വ്ളോഗിംഗ് ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അത്തരക്കാർക്ക് വ്ളോഗിംഗ് ചെയ്യാനൊക്കെ ഇത്തരത്തിൽ വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വളരെ സിനിമാറ്റിക് ഷൂട്ടേജ് നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ ഈ ഒരു ഡിവൈസ് സഹായിക്കും. മാത്രമല്ല, ഇപ്പോൾ വിഷ്വൽ മീഡിയയിലെ മാധ്യമ പ്രവർത്തകരൊക്കെ പണ്ട് റിപ്പോർട്ടേഴ്സ് അവരോടൊപ്പം ഒരു ക്യാമറമാനുമായിട്ടായിരുന്നു നടന്നിരുന്നത്. ഇപ്പോൾ അതും അതിനൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നു. ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് അവരുടെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് പോലും ലൈവായി പലപ്പോഴും ടെലികാസ്റ്റ് വരെ അവരുടെ ഫോണുകളിൽ നിന്ന് ചെയ്യാറുണ്ട്. അത്തരക്കാർക്ക് ഈ ഒരു ഡിവൈസ് വളരെ സ്യൂട്ടാവും. വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫൂട്ടേജുകൾ എടുക്കാനും ഒക്കെ അവർക്കും ഇത് വളരെ സ്യൂട്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഡിവൈസ് വാങ്ങിയത് IMI സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 12,990 രൂപയാണ്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസിനെ പറ്റി? അത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. മാത്രമല്ല, ഈ പ്രൈസിനെ പറ്റി മാത്രമല്ല, ഈ ഒരു ഡിവൈസിനെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ IMI സ്റ്റുഡൻ്റ് എന്ന വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്നതിനുള്ള ലിങ്ക്, ഞാൻ വാങ്ങിയ അതേ വാങ്ങിയ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്. ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും പുതിയ വിശേഷങ്ങളും ഏറ്റവും ആദ്യം നിങ്ങളുടെ യൂട്യൂബിലൊരു നോട്ടിഫിക്കേഷൻ എത്താൻ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്.